നഗരൂർ കൊടുവഴഞ്ഞൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് ബി സത്യൻ എം എൽ എ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കെട്ടിടങ്ങളുടെ ശിലാഫലകമനാച്ഛാദനം മന്ത്രി നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കിയത്. ഫ്രണ്ട് ഓഫീസ്, വില്ലേജ് ഓഫീസർക്കും ജീവനക്കാർക്കും പ്രത്യേകം ക്യാബിനുകൾ, സന്ദർശകർക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് പ്രത്യേക കൗണ്ടറുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ശ്രേണികളിലായി ഒരുപാട് ഓഫീസുകളുണ്ട്. താലൂക്ക് ഓഫീസും ആർ ഡി ഒ ഓഫീസും കളക്ടറേറ്റും റവന്യൂ കമ്മീഷണറേറ്റും എല്ലാം നമുക്കുണ്ടെങ്കിലും വില്ലേജ് ഓഫീസ് നാനാവിധങ്ങളായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന റവന്യൂവിൻ്റെ ഒരു ഓഫീസാണ്. ആ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും സൗകര്യപ്രദമായ വിധത്തിൽ ജീവനക്കാർക്കിരുന്ന് ജോലി ചെയ്യാൻ പറ്റിയ കെട്ടിടങ്ങളല്ല ഉണ്ടായിരുന്നത്. വില്ലേജ് ഓഫീസ് എന്ന രീതിയിൽ അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെങ്കിലും അവരിൽ നിക്ഷിപ്തമായ അധികാരം ഒരുപാടുണ്ടെങ്കിലും അവർക്കിരുന്ന് തിരിയാനിടമില്ലാത്ത വിധമുള്ള കുടിസായ മുറികളിൽ കൂടി കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസായ വില്ലേജ് ഓഫീസിൻ്റെ പരിമിതികൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് കണ്ടാൽ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുമുള്ള ആ പ്രവർത്തനങ്ങൾക്ക് അനുരോധമായ വിധത്തിൽ ഈ ഓഫീസുകളെ കൂടി മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്താനുമാണ് ഈ ഗവൺമെൻറ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം റവന്യൂ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള വില്ലേജ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, നമ്മൾ ഈ ഓഫീസുകളൊക്കെ മെച്ചപ്പെടുത്തുന്നത് ജീവനക്കാരുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമല്ല, ജീവനക്കാരുടെ സൗകര്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. എല്ലാവിധ സൗകര്യങ്ങളുള്ള ഓഫീസായിരിക്കണം. ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് എല്ലാം ഓൺലൈനിലൂടെ നടക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ, അധികം ആളുകൾക്ക് വരാനും പോകാനും ഇല്ലെങ്കിൽ പോലും വരുന്ന ആളുകൾക്ക് അവിടെ അത്യാവശ്യം നിൽക്കാനും ഇരിക്കാനുമുള്ള സൗകര്യമുണ്ടാകണം. അവരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര സ്വഭാവത്തിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയണം. വില്ലേജ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഓഫീസ് മനോഹരമായതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളടക്കം ഭംഗിയായതുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അടിയന്തര സ്വഭാവത്തോടുകൂടി പ്രശ്നം പരിഹരിക്കാനുള്ള മനോഭാവം നമ്മുടെ ജീവനക്കാരുടെ ഭാഗത്തുണ്ടാകും. നഗരൂർ വില്ലേജ് ഓഫീസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സ്മിത, തിരുവനന്തപുരം എ ഡി എം ടി ജി ഗോപകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീജ ഉണ്ണികൃഷ്ണൻ, ചിറയൻകീഴ് തഹസിൽദാർ ജാസ്മിൻ ജോർജ്, ഷിബു ശശിധരൻ, ഹരികൃഷ്ണൻ, തേക്കിൻകാട് രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുവഴഞ്ഞൂർ വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പുളിമാത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശാന്തകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം ഗിരികൃഷ്ണൻ, എ ഡി എം ടി ജി ഗോപകുമാർ, പഞ്ചായത്ത് അംഗം സുജി പ്രസാദ്, സലിൻ, സുരേഷ്, വിശ്വംബരൻ, മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുവഴഞ്ഞൂർ ഗ്രാമത്തിലെ പുളിമാത്ത് പഞ്ചായത്തിനകത്തെ വളരെയേറെ സാധാരണക്കാരും പാവപ്പെട്ടവരും അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് കൊടുവഴഞ്ഞൂർ. ഭാവിയിൽ ഒരു വലിയ ഒരു വികസന സമുച്ചയമായി വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ വില്ലേജ് ഓഫീസ് മന്ദിരമിരിക്കുന്ന ഈ പ്രദേശം. നമ്മൾ ഈ കാണുന്ന സ്ഥലം ഉൾപ്പെടെ ഈ വില്ലേജ് ഓഫീസിനോടൊപ്പം ചേർത്ത് വെക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഘട്ടമാണ്. ഇവിടെ ഇപ്പോൾ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് സാറ് കണ്ട് ബഹുമാന്യായ മിനിസ്റ്ററോട് ചോദിച്ചത് ഇതൊരു താലൂക്ക് ഓഫീസിനേക്കാൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് നമുക്കറിയാം സമസ്ത മേഖലകളെയും ബാധിക്കുന്ന കാര്യങ്ങൾ, സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തിൽ വരുന്നതിൻ്റെ എല്ലാം ഒരു പക്ഷേ തുടക്കവും ഒടുക്കവും ഒക്കെ വന്നു ചേരുന്ന ഒരു കേന്ദ്രമാണ് വില്ലേജ് ഓഫീസുകൾ. HP News, ആറ്റിങ്ങൽ.